അലി സോനുവിന്റെ മാതാവ് ബീന. നമസ്കാരം ബീമ. നമസ്കാരം ഗാന്ധിജി. ഞാൻ നിങ്ങൾക്ക് ഒരു സമ്മാനം ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ലൈലത്തുൽ ഖദറിന്റെ രാവിൽ നേതൃത്വമാണ്. ഇത് ഞാൻ അങ്ങക്ക് സമർപ്പിക്കുന്നു. സബാഷ്. എന്താ നിങ്ങൾ പറഞ്ഞത് ലൈലത്തുൽ ഖദറിന്റെ രാവിലെന്നോ? എന്നാൽ ഇത് കഥ വന്നായിക്കോട്ടെ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ സ്വദേശാഭിമാനത്തിന്റെ അടയാളമാണ് ഖദറി വസ്ത്രം. ഖദറി വസ്ത്രം വന്നതെങ്ങനെ? സ്വാതന്ത്ര്യ സമര സേനാനികളായ അലി സഹോദരന്മാരുടെ വീട്ടിൽ ഒരു നാൾ ഗാന്ധിജി എത്തി. അലി സഹോദരങ്ങളുടെ മാതാവ് ബിയുമ്മ ഗാന്ധിജിക്ക് ഒരു വസ്ത്രം സമ്മാനമായി നൽകി. പുണ്യരാത്രിയായ ലൈലത്തുൽ ഖദറിൽ ഞാൻ എന്റെ കൈകളാൽ നെയ്തതെന്ന് പറഞ്ഞാണ് ആ വസ്ത്രം അവർ ഗാന്ധിക്ക് സമ്മാനിച്ചത്. ലൈലത്തുൽ ഖദറിലുള്ള ഖദർ എന്ന പദം ഗാന്ധിജി ആ വസ്ത്രത്തിന് നാമകരണം ചെയ്തു. അങ്ങനെയാണ് ഖദർ വസ്ത്രം രൂപം കൊണ്ടത്. ജയ് ഹിന്ദ്. എന്റെ പേര് നജീഹ. ദേശഭക്തി ഗാനം. എന്റെ നാട് എന്റെ നാട് ഭാരതമെന്നമ്മ നാട്. എന്റെ നാട് എന്റെ നാട് എന്റെ നാട് ഭാരതമെന്നമ്മ നാട്. എന്റെ നാട് എന്റെ നാട് എന്റെ നാട് ഭാരതമെന്നമ്മ നാട്. എന്റെ നാട് എന്റെ നാട് എന്റെ നാട് പെറ്റമ്മയാണ് എന്റെ നാട്. എല്ലാവരെയും ഒന്നായി തലോടുന്ന നാട് പെറ്റമ്മയാണ് എന്റെ നാട്. എല്ലാവരെയും ഒന്നായി തലോടുന്ന നാട് അങ്ങങ്ങ് ദൂരെ ആകാശത്ത് കാണുന്നു നമ്മുടെ മൂന്നു നിറക്കൊടികൾ. അങ്ങങ്ങ് ദൂരെ ആകാശത്ത് കാണുന്നു നമ്മുടെ മൂന്നു നിറക്കൊടികൾ. എന്റെ പതാകയാണ് എന്റെ ജീവൻ ഭാരതമെന്ന അഭിമാനം. എന്റെ പതാകയാണ് എന്റെ ജീവൻ ഭാരതമെന്ന അഭിമാനം. എന്റെ നാട് എന്റെ നാട് എന്റെ നാട് ഭാരതമാണ് എന്റെ നാട്. മഴയുള്ള വെയിലുള്ള മഞ്ഞുള്ള നാട് പാടും കിളിയുള്ള നാട്. മഴയുള്ള വെയിലുള്ള മഞ്ഞുള്ള നാട് പാടും കിളിയുള്ള നാട്. ഒരുമയോടൊരുമിച്ച് വാഴുന്ന നാട് ഭാരതമാണ് എൻ്റെ നാട്. ഒരുമയോടൊരുമിച്ച് വാഴുന്ന നാട് ഭാരതമാണ് എൻ്റെ നാട്.
പേര് നിതാ ഞാൻ മൂന്ന് പേര് പഠിക്കും ജന്മകാരിണി ഭാരതം കർമ്മമേധിനി ഭാരതം ജന്മകാരിണി ഭാരതം കർമ്മമേധിനി ഭാരതം നമ്മളാം ജനകൂടിതൻ അമ്മയാകിയ ഭാരതം ജന്മകാരിണി ഭാരതം കർമ്മമേധിനി ഭാരതം തലയിൽ മഞ്ഞണി മാമല ചൂടിയ തങ്ക കിരീടവും ഉടലിൽ സസ്യ ശ്യാമള സ്വാദല കോമള കഞ്ചുകവും തലയിൽ മഞ്ഞണി മാമല ചൂടിയ തങ്ക കിരീടവും ഉടലിൽ സസ്യ ശ്യാമള സ്വാദല കോമള കഞ്ചുകവും കഴുത്തിൽ നാനാ നദികൾ ചാർത്തിയ പൊന്മണി മാലകളും കാണുക കാണുക ജന്മഭൂമി കോമളമലമേനി ജന്മകാരിണി ഭാരതം കർമ്മമേധിനി ഭാരതം നാനാ ഭാഷകൾ അമൃതം പൊഴിയും നാവും പുഞ്ചിരിയും നാനാ ദേശക്കാരുടെ നാനാ വേഷത്തിനൊളിയും നാനാ ഭാഷകൾ അമൃതം പൊഴിയും നാവും പുഞ്ചിരിയും നാനാ ദേശക്കാരുടെ നാനാ വേഷത്തിനൊളിയും വീരപുരാതന സംസ്കാരത്തിൽ വേരോടും മണ്ണും പാലിൽ ശാന്തി വളർത്തും വൃത്തിയും അമ്മ തന്നേട്ടം ജന്മകാരിണി ഭാരതം കർമ്മമേധിനി ഭാരതം നമ്മളാം ജനകൂടിതൻ അമ്മയാകിയ ഭാരതം ജന്മകാരിണി ഭാരതം കർമ്മമേധിനി ഭാരതം ഭാരത രക്തം ഒരൊറ്റ ഭാരത രക്തം
കാശ്മീർ ആസാം പഞ്ചാബെല്ലാം ഒരൊറ്റ ഭാരത രക്തം, ഒരൊറ്റ ഭാരത രക്തം. ഞാൻ പിറന്ന മണ്ണ് ഇത്, ഗാന്ധി പിറന്ന മണ്ണ് നമ്മുടെ സ്വന്തം നാട്, ഇത് ഭാരത നാട്, ഇത് ഭാരത നാട്. ഒറ്റക്കെട്ടായി പൊരുതാമെങ്കിൽ സാമ്രാജ്യത്വം വിഘടനവാദം, ഒറ്റക്കെട്ടായി പൊരുതാമെങ്കിൽ സാമ്രാജ്യത്വം വിഘടനവാദം. എല്ലാം തോൽക്കും നമ്മുടെ മണ്ണ്, സ്വതന്ത്ര ഭാരത മണ്ണിൽ, നമ്മുടെ സ്വതന്ത്ര ഭാരത മണ്ണിൽ. ഞാൻ പിറന്ന മണ്ണ്, ഇത് ഗാന്ധി പിറന്ന മണ്ണ്, നമ്മുടെ സ്വന്തം നാട്, ഇത് ഭാരത നാട്, ഇത് ഭാരത നാട്. Good evening, one and all present here. I am Isa and I am in 3rd B. In August 15th, we know that Independence Day of Day. Today, I am going to tell you some words about Independence Day. We celebrate Independence Day on August 15th. The full name of Mahatma Gandhi is Mohandas Karamchand Gandhi. He taught two things, Satyagraham and Ahimsa, when the British came and crushed Indian people in 1947. August 15th, we got freedom from British rule. Thank you to our ഫാത്തിമ റിസ വീച്ചി 3rd ക്ലാസ്സിൽ പഠിക്കുന്നു. വട്ടക്കണ്ണട വെച്ചിട്ട് വടിയും കുത്തി നടന്നിട്ട് നമുക്ക് നാടിനെ നേടിത്തന്നു നമ്മുടെ ഗാന്ധി അപ്പൂപ്പൻ. ഗാന്ധി അപ്പൂപ്പൻ നല്ലത് മാത്രം ചെയ്യാനും നല്ലവരായി നടക്കാനും നമ്മെ ഓതുകയാണ് അപ്പൂപ്പൻ. നമ്മുടെ ഗാന്ധി അപ്പൂപ്പൻ, ഗാന്ധി അപ്പൂപ്പൻ. തൊയ് കയ്യോടെ നടക്കാനും തോക്കില്ലാതെ ജയിക്കാനും നമ്മെ പണ്ടു പഠിപ്പിച്ചല്ലോ നമ്മുടെ ഗാന്ധി അപ്പൂപ്പൻ, ഗാന്ധി അപ്പൂപ്പൻ. ബഹുമാനപ്പെട്ട അധ്യാപകരെ, എന്റെ പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും സ്വാഗതം, ദിനാശംസകൾ. ഇന്ന് ആഗസ്റ്റ് 15 നമ്മുടെ ജീവിതത്തിൽ അവധിഗതിയുമായി നാട്ട് കല്യായ ദിനം. നാം ചിച്ചർബലങ്ങളെ പോലെ പാറിപ്പറന്ന് നടക്കുന്ന മുൻകാളികളായ ദേശീയ നേതാക്കൾക്ക് നേടിത്തന്നെ സ്വാതന്ത്ര്യം കൊണ്ടാണ് ഒരു കാലത്ത് ബ്രിട്ടീഷുകാർ നമ്മുടെ രാജ്യം കവിചപ്പെടുത്തിയിരുന്നു. രാജ്യം തിരിച്ചു കിട്ടാൻ വേണ്ടി ഒരുപാട് തർക്കങ്ങളും കഷ്ടപ്പാടുകളും സഹിച്ചവരാണ് സ്വാതന്ത്ര്യ സമര സേനാനികൾ. അവരിലേക്ക് നാം ബ്രിട്ടീഷുകാരുടെ അടിമകളെ പോയി ജീവിച്ചുമായിരുന്നു. ഈ അവസരത്തിൽ ഈ മഹാമാരായ നേതാക്കൾക്ക് അനുസ്മരിക്കാം. പ്രധാനപ്പെട്ടവരാണ് മഹാത്മാഗാന്ധി. നാം എല്ലാം സ്നേഹത്തോടും ബഹുമാനത്തോടും വിളിച്ചിരുന്നു ബാബുജി, ജവഹർലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ്, മൗലാന അബ്ദുൽ കലാം ആസാദ്, പദീപ് സിംഗ്, സർദാർ വല്ലഭായ് പട്ടേൽ. ഇവരെല്ലാം നാം എപ്പോഴും ഓർക്കേണ്ടവരാണ്. നമ്മുടെ രാജ്യത്തിന് വേണ്ടി രാവും പകലും നമ്മെ കാത്തി സംരക്ഷിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ജവാന്മാർ. നാം ഇപ്പോൾ ഒരു മഹാമാരിയുടെ പിടിയിലാണല്ലോ. അത് കാരണം നമുക്ക് സ്കൂളിൽ പോകണം, ആഘോഷങ്ങളിൽ പങ്കെടുക്കാനേ കഴിയില്ല. നമുക്ക് വേണ്ടി നമ്മുടെ രാജ്യം വീട്ടിലിരുന്ന് നമുക്ക് ആഘോഷിക്കാം. നമുക്ക് വേണ്ടി നമ്മുടെ രാജ്യത്തിന് വേണ്ടി കൊറോണ വൈറസിനെ പൊരുത്താൻ ആരോഗ്യ പ്രവർത്തകർ, പോലീസുകാർ, മറ്റു ജനനേതാക്കൾ, ഈ അവസരത്തിൽ ഞാൻ അഭിനന്ദിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യ ദിനാശംസ. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്, ബ്രേക്ക് ദ ചെയിൻ. ജയ് ഹിന്ദ്, ജയ് ഭാരത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഭാരതം എൻ ഭാരതം, ഉണരുന്നു ഭാരതം, പൊൻ സൂര്യനായ ഉലകത്തിടം ഉണർവേകുമെൻ ഭാരതം. ഭാരതം എൻ ഭാരതം.
പുഷ്പങ്ങൾ വിതറാം ജയ ഭാരത് മാതാ ജയ 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 ഭാരതം എൻ ഭാരതം ഉണരുന്നു ഭാരതം പൊൻ സൂര്യനായി ഉലകത്തിലും ഉണർവേകുമെൻ ഭാരതം ലോക സമസ്ത സുഖിനോ ഭവന്തു പാടുമെൻ ഭാരതം ശാന്തി തൻ സ്നേഹ തീരമായി പുണ്യ ഭാരതം ഉയരങ്ങളിൽ ഉയരുന്നിതാ ത്രിവർണ്ണ പതാകകൾ നിർമാർന്ന സ്നേഹത്തിൽ നിറമാറ ചാർത്തിടാം ഭാരതം എൻ ഭാരതം ഉണരുന്നു ഭാരതം പൊൻ സൂര്യനായി ഉലകത്തിലും ഉണർവേകുമൻ ഭാരതം മതജാതി വർണ്ണ ഭേദങ്ങളില്ലാതൊരുമിച്ച് മുന്നേറിടാം നാനാത്വത്തിലേകത്തമായി പുണ്യ ഭാരതം ജീവൻ ബലിയർപ്പിച്ചും നമ്മെ കാത്തിടും ധീരജവാന്മാർക്കിന്നും തുണയായിടാം ഭാരതം എൻ ഭാരതം ഉണരുന്നു ഭാരതം പൊൻ സൂര്യനായി ഉലകത്തിലും ഉണർവേകുമൻ ഭാരതം ഭാരതം എൻ ഭാരതം ഉണരുന്നു ഭാരതം പൊൻ സൂര്യനായി ഉലകത്തിലും ഉണർവേകുമൻ ഭാരതം സലാം അലൈക്കും ബാനു 3A ക്ലാസ്സിൽ പഠിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയ കൂട്ടുകാരെ, ആദ്യമായി എല്ലാവർക്കും എൻ്റെ സ്വാതന്ത്ര്യദിന ആശംസകൾ. ഇന്ത്യക്കാരായ നമുക്ക് ഓരോരുത്തർക്കും സന്തോഷവും അഭിമാനവും നിറയുന്ന ഒരു സുദിനമാണ് ഇന്ന്. കാരണം 1947 ആഗസ്റ്റ് 15 നമ്മൾ ബ്രിട്ടീഷുകാരുടെ അടിമത്തത്തിൽ നിന്നും പഠിക്കുന്നു. എന്റെ കൂട്ടുകാരെ, അധ്യാപകരെ, എൻ്റെ സ്വാതന്ത്ര്യദിന ആശംസകൾ. ഭാരതീയരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ, ഏറ്റവും സന്തോഷകരമായ ദിവസമാണ് ഓഗസ്റ്റ് 15. ബ്രിട്ടീഷ് അടിമത്തത്തിൽ നിന്ന് 1947 ഓഗസ്റ്റ് 15 നാം സ്വതന്ത്രരായി. ഈ ദിനം സ്വതന്ത്ര ഇന്ത്യയുടെ ജന്മദിനം കൂടിയാണെന്ന് പറയാം. 1947 ഓഗസ്റ്റ് 15 ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ ദേശീയ പതാക ഡൽഹിയിലെ ചുവപ്പ് കോട്ടയിൽ ഉയർത്തുകയുണ്ടായി. നാടിൻ്റെ നാനാ ഭാഗങ്ങളിൽ ദേശീയ പതാക ഉയർത്തിയും കലാപരിപാടികൾ അവതരിപ്പിച്ചു കൊണ്ട് ഞാൻ ആഘോഷിക്കുന്നു. രാജ്യത്തിൻ്റെ വളർച്ചയാണ് നമ്മുടെ വളർച്ചയെന്നും രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യമാണ് നമ്മുടെ സ്വാതന്ത്ര്യമെന്നും എല്ലാവരും ഓരോരുത്തരും മനസ്സിലാക്കണം. സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ നമ്മുടെ ഓരോരുത്തരെയും മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്നത് നമ്മുടെ മഹാത്മാഗാന്ധിയുടെ ചിത്രമാണ്. ഭാരത മക്കൾ ഒരമ്മയുടെ മക്കളെ പോലെ സ്നേഹത്തിൽ കഴിയണം. കലഹവും ലഹളയും ഇല്ലാത്ത ഒരു നവഭാരത സൃഷ്ടിച്ചെടുക്കാൻ നമുക്ക് ഓരോരുത്തർക്കും നോക്കാം. ഇന്ത്യൻ്റെ രാജ്യം, എൻ്റെ സ്വന്തം രാജ്യം, ഇന്ത്യൻ്റെ ജീവനക്കാൾ ജീവനായ രാജ്യം. ചമ്മനം ചാക്കോയുടെ വരികൾ ഈ അവസരത്തിൽ നമുക്ക് സ്മരിക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ സ്വാതന്ത്ര്യദിന ആശംസകൾ. ജയ് ഹിന്ദ്. നമസ്കാരം. ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയ കൂട്ടുകാരെ, ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. മനോഹരമായ ഈ സ്വാതന്ത്ര്യദിനത്തിൽ നിങ്ങളെ അഭിസംബോധിച്ച് 2 വാക്ക് പറയാൻ എനിക്ക് അവസരം ലഭിച്ചതിൽ ഞാൻ അഭിമാനിക്കുന്നു. ഇന്ത്യ എന്ന ഈ മഹത്തായ രാജ്യത്ത് ഒരു പൂന്തോട്ടമായി ഉപമിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പല വലുപ്പത്തിലുള്ളവ, വ്യത്യസ്ത സുഗന്ധങ്ങൾ വമിക്കുന്നവ, ഒരു പൂന്തോട്ടത്തെ മനോഹരമാക്കുന്നത് ഈ വൈവിധ്യങ്ങളാണ്.
അതെ, ഭാരതം ഒരു പൂന്തോട്ടമാണ്. വ്യത്യസ്ത ഭാഷകൾ, വേഷങ്ങൾ, അനവധി ജാതിക്കൽ മതങ്ങൾ സഹിഷ്ണുതയുടെയും സഹോദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഭാരം സംസ്കാരം ഗാന്ധിജിയുടെയും ബുദ്ധൻ്റെയും വിവേകാനന്ദൻ്റെയും പാരമ്പര്യം. സംസ്കാരത്തിൽ നിന്ന് സംസ്കാരത്തിൻ്റെ ഈ മഹത്തായ പ്രവാഹത്തിൽ നിന്ന് ഒരു കുമ്പിൽ വെള്ളം നമുക്ക് കോരിയെടുക്കാം. ഹൃദയം കുളിരട്ടെ. എല്ലാവർക്കും എൻ്റെ സ്വാതന്ത്ര്യാശംസകൾ. വടിയും കുത്തി നടന്നിട്ട് നമുക്ക് നാടിനെ നേടിത്തന്നു നമ്മുടെ ഗാന്ധി അപ്പുപ്പൻ. വട്ടക്കണ്ണട വെച്ചിട്ട് വടിയും കുത്തി നടന്നിട്ട് നമുക്ക് നാടിനെ നേടിത്തന്നു നമ്മുടെ ഗാന്ധി അപ്പുപ്പൻ. ഗാന്ധി അപ്പുപ്പൻ നല്ലത് മാത്രം ചെയ്യാനും നല്ലവരായി നടക്കാനും നമ്മോട് ഓതുകയായിരുന്നു അപ്പുപ്പൻ. നമ്മുടെ ഗാന്ധി അപ്പുപ്പൻ നല്ലത് മാത്രം ചെയ്യാനും നല്ലവരായി നടക്കാനും നമ്മോട് ഓതുകയായിരുന്നു അപ്പുപ്പൻ. നമ്മുടെ ഗാന്ധി അപ്പുപ്പൻ. ഗാന്ധി അപ്പുപ്പൻ തൊയ്കൈയോടെ നമിക്കാനും തോക്കില്ലാതെ ജയിക്കാനും നമ്മെ പണ്ട് പഠിപ്പിച്ചല്ലോ നമ്മുടെ ഗാന്ധി അപ്പുപ്പൻ. തൊയ്കൈയോടെ നമിക്കാനും തോക്കില്ലാതെ ജയിക്കാനും നമ്മെ പണ്ട് പഠിപ്പിച്ചല്ലോ നമ്മുടെ ഗാന്ധി അപ്പുപ്പൻ. ഗാന്ധി അപ്പുപ്പൻ വട്ടക്കണ്ണട വെച്ചിട്ട് വടിയും കുത്തി നടന്നിട്ട് നമുക്ക് നാടിനെ നേടിത്തന്നു നമ്മുടെ ഗാന്ധി അപ്പുപ്പൻ. ഗാന്ധി അപ്പുപ്പൻ. ഗാന്ധി അപ്പുപ്പൻ. ഗാന്ധി അപ്പ. ഗാന്ധിജി വട്ടക്കണ്ണട വെച്ചിട്ട് വടിയും കുത്തി നടന്നിട്ട് നമുക്ക് നാടിത് നേടിത്തന്ന നമ്മുടെ ഗാന്ധി അപ്പൂപ്പൻ. നമ്മുടെ ഗാന്ധി അപ്പൂപ്പൻ നല്ലത് മാത്രം ചെയ്യാനും നല്ലവരായി നടക്കാനും നമ്മോടൂതുകയാണ് അപ്പൂപ്പൻ. നമ്മുടെ ഗാന്ധി അപ്പൂപ്പൻ. നമ്മുടെ
തൊയ്കൈയായി നമിക്കുന്നു, തോക്കില്ലാതെ ജയിക്കുന്നു. നമ്മെ പഠിപ്പിച്ചല്ലോ നമ്മുടെ ഗാന്ധിയപ്പൂപ്പൻ, നമ്മുടെ ഗാന്ധിയപ്പൂപ്പൻ. ജയ്. എന്റെ ഈശ്വരനാണ്, അഹിംസ അത് നേടിയെടുക്കാനുള്ള മാർഗവുമാണ്. ജയിക്കുന്നു. മാന്യ സദസ്സിന് വന്ദനം. ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയ കൂട്ടുകാരെ, ആദ്യമായി എല്ലാവർക്കും എന്റെ സ്വാതന്ത്ര്യ ആശംസകൾ. നമ്മൾ ഇന്ത്യക്കാരായ നമുക്ക് ഓരോരുത്തർക്കും സന്തോഷവും അഭിമാനവും നിറയുന്ന ഒരു സുദിനമാണ് ഇന്ന്. കാരണം 1947 ആഗസ്റ്റ് 15 നമ്മൾ ബ്രിട്ടീഷുകാരുടെ അടിമത്തത്തിൽ നിന്നും സ്വാതന്ത്ര്യ ദിനം നേടിയെടുത്തത്. നമ്മൾ ഇന്ത്യക്കാർ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി അഹോയാത്രം പ്രേരിപ്പിച്ച സമര നായകരായ മഹാത്മാഗാന്ധി, സുഭാഷ് ചന്ദ്രബോസ്, ഭഗത് സിംഗ് തുടങ്ങിയവരെയും ഇന്ത്യക്കു വേണ്ടി ധീര അഭിമാനികളെയും ദേശാഭിമാനികളെയും അനുസ്മരിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി എന്റെ സ്വാതന്ത്ര്യ ദിന ആശംസകൾ. ജയ് ഹിന്ദ്. ശരി. എല്ലാവർക്കും എന്റെ സ്വാതന്ത്ര്യ ദിന ആശംസകൾ. എന്റെ നാട്, എന്റെ നാട്, എന്റെ നാട്, ഭാരതമേ നമ്മ നാട്. എന്റെ നാട്, എന്റെ നാട്, എന്റെ നാട്, ഭാരതമേ നമ്മ നാട്. പെറ്റമ്മയാണ് എന്റെ നാട്, എല്ലാവരെയും ഒന്നായി തലോടുന്ന നാട്. പെറ്റമ്മയാണ് എന്റെ നാട്, എല്ലാവരെയും ഒന്നായി തലോടുന്ന നാട്. അങ്ങങ്ങ് ദൂരെ ആകാശത്ത് കാണും നമ്മുടെ മൂന്ന് നിറക്കൊടികൾ. അങ്ങങ്ങ് ദൂരെ ആകാശത്ത് കാണും നമ്മുടെ മൂന്ന് നിറക്കൊടികൾ. എൻ്റെ പതാകയാണ് എൻ്റെ ജീവൻ, ഭാരതം എൻ്റെ അഭിമാനം. എൻ്റെ പതാകയാണ് എൻ്റെ ജീവൻ, ഭാരതം എൻ്റെ അഭിമാനം. എൻ്റെ നാട്, എൻ്റെ നാട്, എൻ്റെ നാട്, ഭാരതമേ നമ്മ നാട്. എൻ്റെ നാട്, എൻ്റെ നാട്, എൻ്റെ നാട്, ഭാരതമേ നമ്മ നാട്. മഴയുള്ള വെയിലുള്ള മഞ്ഞുള്ള നാട്, പാടം കിളികളുള്ള നാട്. മഴയുള്ള വെയിലുള്ള മഞ്ഞുള്ള നാട്, പാടം കിളിയുള്ള നാട്. ഒരുമയോടൊരുമിച്ച് വാഴുന്ന നാട്, ഭാരതമേ നമ്മ നാട്. ഒരുമയോടൊരുമിച്ച് വാഴുന്ന നാട്, ഭാരതമേ നമ്മ നാട്. എൻ്റെ നാട്, എൻ്റെ നാട്, എൻ്റെ നാട്, ഭാരതമേ നമ്മ നാട്. എൻ്റെ നാട്, എൻ്റെ നാട്, എൻ്റെ നാട്, ഭാരതമേ നമ്മ നാട്. എല്ലാവരെയും ഒന്നായി തലോടുന്ന നാട്, എൻ്റെ നാട്. ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയ കൂട്ടുകാരെ, ആദ്യമായി എല്ലാവർക്കും ഇന്ത്യ സ്വാതന്ത്ര്യ ആശംസകൾ. ഇന്ത്യക്കാരെ, നമുക്ക് ഓരോരുത്തർക്കും സന്തോഷവും അഭിമാനവും നിറയുന്ന ഒരു സുദിനമാണ് ഇന്ന്. കാരണം 1947 ആഗസ്റ്റ് 15 നാം ബ്രിട്ടീഷുകാരെ നിന്നും സ്വാതന്ത്ര്യം നേടിയെടുത്തു. ഈ ദിനത്തിൽ ഇന്ത്യക്ക് വേണ്ടി സ്വാതന്ത്ര്യം നേടാൻ മഹാരാജം പ്രയത്നിച്ച
മഹാത്മാഗാന്ധി, സുഭാഷ് ചന്ദ്രബോസ്, ഭഗത് സിംഗ് ഇന്ത്യക്ക് വേണ്ടി അഹായാത്രം ചെയ്ത ധീരദേശാഭിമാനിയായും ഞാൻ മനസ്സിലിരിക്കുന്നു. ഇന്ത്യയുടെ ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കേണ്ട കുട്ടികളായ നമ്മുടെ ഓരോരുത്തരുടെയും കഴിവാണ്. ഞാൻ ഒന്നുകൂടി എന്റെ കൂട്ടുകാർക്കും ടീച്ചേഴ്സിനും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. എന്റെ നാട് ഭാരതം നന്മ തന്നെ കൂടെ സ്നേഹപ്പൂക്കൾ പൂത്തിയിടുന്ന എന്റെ ഭാരതമാം കാവനം. ഭാഷ വേഷം അനവധി വീട് തങ്ങ ഭാരതം. ഭാരതമാ വീട്ടിലുള്ള നല്ല മക്കളാണ്. സ്നേഹമുണ്ട് ഞങ്ങൾ, കലഹമില്ല ഞങ്ങൾ. ഇന്ത്യയെന്ന് നാട്ടിൽ ഞങ്ങൾ നന്മകൾ വിതച്ചിടും വിതച്ചിടും. ഫാത്തിമ റനായു, ഞാൻ 3A-ൽ പഠിക്കുന്നു. മാന്യ സദസ്സിന് വന്ദനം. ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയ കൂട്ടുകാരെ, ആദ്യമായി എല്ലാവർക്കും എൻ്റെ സ്വാതന്ത്ര്യദിന ആശംസകൾ. ഇന്ത്യക്കാരായും ഓരോരുത്തർക്കും അഭിമാനവും നിറയുന്ന ഒരു സുദിനമാണിന്ന്. കാരണം 1947 ആഗസ്റ്റ് 15-ാം തീയതിയാണ് നമ്മൾ ബ്രിട്ടീഷുകാരുടെ അടിമത്തത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയെടുത്തത്. ഈ വർഷം നമ്മൾ 73 സ്വാതന്ത്ര്യ ദിനമാണ് നമ്മൾ ആഘോഷിക്കുന്നത്. ഈ ദിനത്തിന് നമ്മൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ആഹായാത്രം പ്രകടിപ്പിച്ച് നമ്മളെ മഹാത്മാഗാന്ധി, സുഭാഷ് ചന്ദ്രബോസ്, ജവഹർലാൽ നെഹ്റു തുടങ്ങിയവരെയും ഇന്ത്യക്ക് വേണ്ടി ജീവിതത്യാഗം ചെയ്ത ധീരവും ധീര ദേശാഭിമാനികളെയും അനുസ്മരിക്കുന്നു. നമ്മുടെ നാടിനു വേണ്ടി ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കേണ്ടത് കുട്ടികളായ നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടെ എൻ്റെ സ്വാതന്ത്ര്യ ആശംസ ദിനത്തിൻ്റെ ആശംസകൾ. ജയ് ഹിന്ദ്. ദ മോർ വി സ്വീറ്റ് ദ ലെസ് വി ബ്ലീഡ്, ബൈ വിജയലക്ഷ്മി പണ്ഡിറ്റ്. ബാപ്പുച്ചി മുത്തച്ഛൻ. നാടിനുണ്ടൊരു മുത്തച്ഛൻ, നമ്മുടെ സ്വന്തം മുത്തച്ഛൻ. വെള്ളക്കാരെ പായിക്കാൻ മുന്നിൽ നിന്നൊരു മുത്തച്ഛൻ. എളിമണിരന്നൊരു മുത്തച്ഛൻ, നമ്മെഴുന്നൊരു മുത്തച്ഛൻ. സ്വാതന്ത്ര്യക്കൊടി പാറിക്കാൻ സമരം ചെയ്തൊരു മുത്തച്ഛൻ. മുട്ടൻ വടിയൊരു കയ്യിൽ, പുസ്തകമുണ്ട് മറുകയ്യിൽ. പുഞ്ചിരിയോടെ നിൽക്കുന്നു നമ്മുടെ ബാപ്പുച്ചി മുത്തച്ഛൻ.